നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രത്തൻ ടാറ്റ ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ ഇനി ജീവിക്കും. ഇന്ത്യയുടെ നട്ടെല്ലായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തന്നെയാണ്. പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരുപാട് കനൽ വഴികൾ താണ്ടി തന്നെ എത്തിയ ആളാണ്. ആ വീര്യമാകാം മുംബൈ ഭീകരാക്രമണത്തെ നേരിടാൻ അദ്ദേഹം നടത്തിയ ചടുലമായ നീക്കങ്ങളിലും പ്രതിഫലിച്ചത്. രാജ്യം ഞെട്ടിയ കറുത്ത ദിനങ്ങളായിരുന്നല്ലോ മുംബൈ ഭീകരാക്രമണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ കറുത്ത ദിനങ്ങളിലൊന്നാണ് 2008 മുംബൈ ഭീകരാക്രമണം. രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനത്ത് 10 പാകിസ്ഥാൻ ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഭീകരർ ലക്ഷ്യമിട്ട 5 സ്ഥലങ്ങളിൽ ഒന്ന് രത്തൻ ടാറ്റയുടെ മുത്തച്ഛൻ ജംഷഡ്ജി ടാറ്റ നിർമ്മിച്ച താജ്മഹൽ പാലസ് ഹോട്ടലായിരുന്നു. ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടൽ, താജ്മഹൽ പാലസ് ഹോട്ടൽ, നരിമാൻ പോയിന്റിലെ ചബാദ് ഹൗസ്, ലിയോപോൾഡ് കഫേ, ഛത്രപതി ശിവജി ടെർമിനൽസ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് ഭീകരർ ലക്ഷ്യമിട്ട മറ്റ് സ്ഥലങ്ങൾ. 2008 നവംബർ 26 മുംബൈ നഗരത്തെ നടുക്കിയ ഭീകരാക്രമണം നടന്നത്. ഭീകരാക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആഡംബര ഹോട്ടലായ താജ്മഹൽ പാലസിൽ തോക്കുധാരികളായ ഭീകരർ നിരവധി ജീവനുകളാണ് അപഹരിച്ചത്. താജ്മഹൽ പാലസ് ഹോട്ടലിന് 400 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. എന്നാൽ സ്ഥാപനത്തിന്റെ പാരമ്പര്യവും മൂല്യങ്ങളും മുറുകെ പിടിച്ച ജീവനക്കാർ സ്വന്തം ജീവൻ പണയം വെച്ച് അതിഥികളുടെ ജീവൻ രക്ഷിക്കാൻ അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു. അതിഥികളെ സുരക്ഷിതരായി പുറത്തെത്തിക്കാനാണ് ജീവനക്കാർ നീക്കം നടത്തിയത്. അതിഥികൾ ഹോട്ടലിന് പുറത്തിറങ്ങുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ജീവനക്കാരിൽ ഒരാൾ പോലും തയ്യാറായില്ല. രത്തൻ ടാറ്റയോടുള്ള സ്നേഹവും ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനുള്ള അവരുടെ ആ ജീവനക്കാരുടെ നീക്കവുമാണ് അതിൽ പ്രതിഫലിച്ചത്. ഭീകരാക്രമണത്തിൽ താജ് കത്തിയെരിയുമ്പോൾ ഹോട്ടലിന് പുറത്ത് രത്തൻ ടാറ്റ പതറാതെ ഉറച്ചു നിന്നു. അവിടെ നിന്ന് അദ്ദേഹം എങ്ങോട്ടും പോയില്ല. എന്തും സംഭവിക്കാമെന്ന സ്ഥിതിയായിരുന്നു അന്ന് ആ ഹോട്ടലിന് മുന്നിൽ. എന്നാൽ സ്വന്തം ജീവൻ പോലും അവഗണിച്ചാണ് അദ്ദേഹം അവിടെ നിലയുറപ്പിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ രത്തൻ ടാറ്റ സ്വന്തം കർത്തവ്യങ്ങൾ നിറവേറ്റാൻ മുന്നിട്ടിറങ്ങി. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ തന്റെ ജീവനക്കാരെ അദ്ദേഹം ആശുപത്രികളിലെത്തി സന്ദർശിക്കുകയും ആക്രമണത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതുകൊണ്ടൊന്നും തീർന്നില്ല അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ. അടിയന്തര സഹായം നൽകുന്നതിനായി ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ടീം രൂപീകരിക്കുകയായിരുന്നു ആദ്യ നടപടി. പരിക്കേറ്റവർക്കുള്ള വൈദ്യസഹായം, ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താൽക്കാലിക പാർപ്പിടം, പെൻഷൻ, മറ്റ് തൊഴിലുകൾ തേടുന്നതിന് സഹായം എന്നിവ ഉറപ്പാക്കി. കൂടാതെ ഭീകരാക്രമണത്തിന് ശേഷം താജ് ഹോട്ടൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി അടച്ചിട്ടപ്പോൾ ഒരു ജീവനക്കാരനെയും പിരിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല, ഇക്കാലയളവിൽ എല്ലാ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രത്തൻ ടാറ്റ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഭീകരാക്രമണം നടന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ താജ് പബ്ലിക് സർവീസസ് വെൽഫെയർ ട്രസ്റ്റിന് രൂപം നൽകി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓരോ താജ് ജീവനക്കാരന്റെയും കുടുംബത്തിന് 36 ലക്ഷം രൂപ മുതൽ 85 ലക്ഷം രൂപ വരെ തുക കൈമാറി. കൊല്ലപ്പെട്ട ഓരോ ജീവനക്കാരന്റെയും കുടുംബത്തിന് അവർ വിരമിക്കുന്ന തീയതി വരെയുള്ള മുഴുവൻ ശമ്പളവും നൽകി. മരണപ്പെട്ട ജീവനക്കാരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അദ്ദേഹം മറന്നില്ല. ഈ നിമിഷം വരെയും അതെല്ലാം കൃത്യമായി നടന്നുപോകുന്നു. പ്രതിസന്ധികളെ നേരിടാനും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ടതിനെ മറികടക്കാനും പ്രത്യേക കഴിവുണ്ടായിരുന്ന ആളാണ് രത്തൻ ടാറ്റ. അത് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചതാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. രത്തന് ശേഷം ടാറ്റയുടെ ചെങ്കോലേറ്റ് വാങ്ങാനുള്ള ദൗത്യം വന്നെത്തിയത് ടാറ്റ കുടുംബത്തിന് പുറത്തുള്ള സൈറസ് പി മിസ്ത്രയ്ക്കായിരുന്നു. ടാറ്റയുടെ ചരിത്രത്തിൽ കുടുംബത്തിന് പുറത്തുനിന്നുള്ള ആദ്യത്തെ മേധാവി. പക്ഷേ മിസ്ത്രിയുടെ ചെയർമാൻ സ്ഥാനത്തിന് 4 വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. രത്തൻ ടാറ്റയുമായി ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അതിനാടകീയമായി മിസ്ത്രിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പിന്നാലെ എൻ ചന്ദ്രശേഖരൻ എന്ന നടരാജൻ ചന്ദ്രശേഖരൻ ചെയർമാൻ സ്ഥാനത്തെത്തി. മിസ്ത്രിയുടെ ഏകാധിപത്യ നടപടികൾ തന്നെയാണ് രത്തൻ ടാറ്റയെ ചൂടിപ്പിച്ചത്. ഒരിക്കലും കക്ഷി രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കില്ല, ലോബിയിങ്ങിനായി പണം ചെലവഴിക്കില്ല, അനാവശ്യമായി ജീവനക്കാരെ പിരിച്ചുവിടില്ല എന്ന തീരുമാനങ്ങളെല്ലാം തന്നെ മിസ്ത്രി തെറ്റിച്ചു.
അങ്ങനെ പിരിച്ചുവിടപ്പെട്ട ഒരു സാധു ജീവനക്കാരൻ ഇതൊന്നും അറിയാതെ വിശ്രമം ജീവിതം നയിക്കുന്ന രത്തൻ ടാറ്റയോട് പരാതി പറഞ്ഞതാണത്രേ ഫലത്തിൽ മിസ്ത്രിയുടെ കുഴി തോണ്ടിയത്. മുഴുവൻ സ്വത്തും പണയം വെച്ചിട്ടും ഒറ്റ ജീവനക്കാരനെയും പിരിച്ചുവിടാത്ത പാരമ്പര്യമാണ് ടാറ്റയുടേത് എന്ന് മിസ്ത്രി മറന്നുപോയി. പിന്നീട് നടന്നത് വലിയ നിയമയുദ്ധമാണ്. 2012 ഡിസംബർ 28 75 വയസ്സിലാണ് രത്തൻ ടാറ്റ വിരമിക്കുന്നത്. പിന്നാലെയാണ് ടാറ്റയുടെ പിൻഗാമി ആര് എന്ന ചോദ്യവും ഉയരുന്നത്. ടാറ്റയുടെ കുടുംബത്തിൽ നിന്നുള്ള നോയൽ ടാറ്റയ്ക്കും മറ്റും സാധ്യത കൽപ്പിച്ചപ്പോഴും അവസാനം നറുക്കു വീണത് പല്ലോൺജി മിസ്ത്രിയുടെ മകനായിരുന്ന സൈറസ് പി മിസ്ത്രിക്കായിരുന്നു. ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പ് MD ആയിരുന്നു സൈറസ് മിസ്ത്രി. അവർക്ക് ടാറ്റ സൺസിൽ 18% ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. അച്ഛന്റെ മരണശേഷം 2006 മുതൽ സൈറസ് ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. വിരമിക്കൽ പ്രായം 70 ആയതുകൊണ്ട് തന്നെ 2038 വരെ മിസ്ത്രി തുടരുമെന്ന ധാരണയ്ക്കിടയിലാണ് 2016 അപ്രതീക്ഷിത പുറത്താക്കൽ. രത്തൻ ടാറ്റയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു പുറത്താക്കൽ. ഇതിനെതിരെ മിസ്ത്രി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചു. ഓഹരി ഉടമകളെ അടിച്ചമർത്തുന്നുവെന്നും അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. തൊട്ടുപിന്നാലെ തന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. അസാധാരണ ജനറൽ ബോഡി വിളിച്ചു ചേർത്തായിരുന്നു മിസ്ത്രിയെ പുറത്താക്കിയ നടപടി. ഇതിനെതിരെ മിസ്ത്രിയും ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പും നൽകിയ പരാതി NCLT തള്ളി. മിസ്ത്രിയുടെ ആരോപണങ്ങൾ തള്ളിയ ട്രിബ്യൂണൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ടാറ്റ ഡയറക്ടർ ബോർഡിന് അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പും ടാറ്റയും തമ്മിലുള്ള നിയമയുദ്ധം ഇതോടെ അവസാനിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായി മിസ്ത്രി ഇതിനെതിരെ അപ്പീൽ നൽകി. അപ്പീൽ ട്രിബ്യൂണൽ മിസ്ത്രിക്ക് അനുകൂലമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ചെയർമാൻ സ്ഥാനത്ത് മിസ്ത്രിയെ പുനഃസ്ഥാപിക്കണമെന്ന് ഉത്തരവിട്ടു. ടാറ്റ സൺസും രത്തൻ ടാറ്റയും ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും മിസ്ത്രിയുടെ പുനർനിയമനം സ്റ്റേ ചെയ്യുകയുമായിരുന്നു. പുറത്താക്കൽ നടപടി സുപ്രീം കോടതി പിന്നീട് ശരിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു രത്തൻ ടാറ്റയും സൈറസ് മിസ്ത്രിയും തമ്മിലുള്ള നിയമയുദ്ധം. എന്നും ജീവനക്കാരുടെ പക്ഷത്തായിരുന്നു ടാറ്റ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.